യോവാക്കീം ഇന്ന് വളരെ നേരത്തെയാണല്ലോ. വിളവിന്റെ കാലമല്ലേ, നല്ല വിളവ് തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. കൃഷിയിടത്ത് ഞാൻ പോയില്ല, മറ്റൊരിടത്ത് ഞാൻ പോയി. മേരി എവിടെ? നമ്മുടെ കുഞ്ഞുമേരി കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമ്മോട് ചോദിച്ചില്ലേ? നമ്മൾ പഠിപ്പിച്ചതുപോലെ മേരി ഇപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിലാണ്. പിതാവിനോട് സംസാരിക്കുന്നു എന്നെല്ലാമാണ് അവൾ പറയുന്നത്. അതെയോ, നല്ലത്. കുഞ്ഞുമേരിക്ക് ഇപ്പോൾ 3 വയസ്സായി അല്ലേ അന്ന? അതെ, 3 വയസ്സായി. ദേവാലയത്തിൽ സമർപ്പിക്കണമെന്ന നമ്മുടെ തീരുമാനം പ്രാവർത്തികമാക്കാനുള്ള സമയമായിരിക്കുന്നു. അതെ, ഞാൻ ഓർക്കുന്നു, ദൈവം നൽകിയത് ദൈവത്തിന് നൽകാൻ സമയമായിരിക്കുന്നു. എത്ര വർഷത്തെ കാത്തിരിപ്പും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് അവളെ നമുക്ക് ലഭിച്ചത്. വളരെ ചുരുങ്ങിയ വർഷത്തിന് ശേഷം അവളെ തിരിച്ചേൽപ്പിക്കേണ്ടി വരുന്നു. അവളുടെ വിയോഗം ഒരു സങ്കടത്തിന്റെ തീക്കനം തന്നെയായിരിക്കും. എങ്കിലും യോവാക്കീം, ദൈവഹൃദയത്തിൽ നിന്നുമാണ് അവൾ എന്റെ ഉദരത്തിൽ വന്നത്. വേദനകൾ നൽകാതെ അവൾ ഈ മണ്ണിൽ ജനിച്ചു. ദൈവത്തോടൊപ്പം അവൾ വളരുന്നു. ഒരുപക്ഷെ വരാനിരിക്കുന്ന ദൈവപുത്രന്റെ അമ്മയാകാനുള്ള കന്യകയാണ് അവളെങ്കിലോ? നമ്മുടെ കുഞ്ഞുമേരിയെ ദൈവത്തിന് കൊടുക്കാൻ നാം ശങ്കിക്കരുത്. യോവാക്കീം, എത്രയും വേഗം നമ്മുടെ മകളെ ദൈവത്തിന് കൊടുക്കാം. അപ്പാ, അപ്പാ. നിങ്ങൾ രണ്ടുപേരും എന്തിനെ കുറിച്ചായിരുന്നു സംസാരിക്കുന്നത്? സങ്കടമുണ്ടല്ലോ രണ്ടുപേർക്കും. കുഞ്ഞെ, നിന്നെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതെയോ, അതിനാണോ ഈ മുഖം ദുഃഖമായിരിക്കുന്നത്? ദൈവത്തോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നത് സന്തോഷല്ലേ? ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ട് എനിക്ക് വളരാമല്ലോ എന്നെ അയച്ചാലും. കുഞ്ഞെ, മേരി എന്റെ കുഞ്ഞെ, ഇവളുടെ ദൈവിക ജ്ഞാനം പോലും നമുക്കില്ലല്ലോ. അമ്മേ, അപ്പ, ഞാൻ പോകാൻ തയ്യാറാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ദൈവഹിതം നിറവേറട്ടെ. ദൈവിക കാര്യങ്ങൾ അറിഞ്ഞ് പുരോഹിതരുടെ പരിഗണനയിൽ വളർന്ന് അനേകർക്ക് നന്മയ്ക്ക് കാരണമായി തീരട്ടെ ഞങ്ങളുടെ മകളും. വരുമെന്ന മേരിയെയും കുട്ടി ദേവാലയത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ പുരോഹിതനെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? യോവാക്കീമെല്ലാം ഒരുക്കിയിട്ടാണോ ഇവിടെ വന്നത്? നിയമപ്രകാരമുള്ള എഴുത്തുകുത്തുകൾക്ക് ശേഷം ദേവാലയത്തിൽ സമർപ്പിക്കണമെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. വരും, നമുക്ക് പോകാം. മനുഷ്യകുലത്തിന്റെ മാതാവിനെ വാർത്തെടുക്കുവാൻ ഈ ദമ്പതികളുടെ ത്യാഗത്തിന്റെ യോഗ്യത വേണമായിരുന്നു. ദൈവമാതാവിനെ വളർത്തിയെടുത്ത കരങ്ങളാണ് വിശുദ്ധ അന്നയുടേത്. അന്ന അമ്മേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ മതബോധന യൂണിറ്റിനെ ഭാരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയെ പോലെ വളർത്തിയെടുക്കണമേ. പരിശുദ്ധ അമ്മയെ പോലെ വചനമായ ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.